ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഞാൻ നിങ്ങളുടെ സ്വന്തം ഫബീന ഷമീർ. സ്പോഞ്ച് ദോശ അഥവാ ഉഴുന്നു ദോശ എന്നാണ് ഞങ്ങൾ മലപ്പുറംകാർ ഇതിനെ പറയുക. നല്ലൊരു സ്പോഞ്ച് പോലെയാണ് ഈ ദോശ. ഇതിനു കൂടെ ചട്ടിനിയുടെ കൂടെയും കടലക്കറിയുടെ കൂടെയും എല്ലാത്തിനെയും കൂടെ നമുക്ക് കഴിക്കാം. ഈ മാവ് കൊണ്ട് നമുക്ക് മസാല ദോശ, ഇഡലി എല്ലാം തയ്യാറാക്കാൻ പറ്റും. എൻ്റെ രീതിയിൽ എങ്ങനെയാണ് സ്പോഞ്ച് ദോശ ഉണ്ടാക്കി നമുക്ക് നോക്കാം. ഞാൻ 4 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്, 1.5 കപ്പ് ഉഴുന്ന്, 1 ടീസ്പൂൺ ഉലുവ എല്ലാം കൂടി ചേർത്ത് വെള്ളത്തിൽ 1 6 മണിക്കൂർ കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. 6 മണിക്കൂറിന് ശേഷം പച്ചരിയും ഉഴുന്നും നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. ഞാനിത് മിക്സിയിലിട്ട് നന്നായി അരച്ചെടുക്കാം. ആദ്യം ഞാൻ പച്ചരിയാണ് മിക്സിയിലിട്ട് അരച്ചെടുക്കാൻ പോകുന്നത്. അരി അരച്ചെടുക്കുമ്പോൾ വെള്ളം കുറച്ച് മാത്രമായിട്ട് അരച്ചെടുത്ത് നല്ല തിക്കായിട്ട് അരച്ചെടുക്കണം. ഇനി നമുക്ക് ഉഴുന്ന് അരച്ചെടുക്കാം. ഇതിലും വെള്ളം പാടില്ല, കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചാൽ മതി. ഉഴുന്നും നല്ല തിക്കായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഗ്രൈൻഡറിലും നന്നായിട്ട് അരക്കാൻ പറ്റും. ഇനി നമുക്ക് ചോറ് 1 കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ചോറും നന്നായിട്ട് അരച്ചെടുക്കാം. ഇത് 3 നന്നായി അരച്ചെടുത്ത ശേഷം നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഫെർമിനേഷൻ വേണ്ടി പഞ്ചസാര 1 ടീസ്പൂൺ ഞാൻ ചേർക്കുന്നുണ്ട്. മാവ് പൊങ്ങി വരാൻ വേണ്ടി ഞാൻ അപ്പക്കാരോ ഒന്നും ചേർക്കുന്നില്ല. മാവ് നന്നായി ഇളക്കിയ ശേഷം നമുക്കൊരു 8 മണിക്കൂർ വെയിറ്റ് ചെയ്യാം. നമ്മുടെ മാവ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കാം. അടുപ്പ് കത്തിച്ച് അടുപ്പിലേക്ക് ദോശക്കല്ല് വെച്ച് ഓയിൽ എന്തെങ്കിലും പുരട്ടിയ ശേഷം നമ്മുടെ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായി വേവിച്ചെടുക്കാം. നല്ല തീ വേണ്ട, ചെറിയ തീയിൽ വേവിച്ചാൽ മതി. ഇപ്പോൾ നമ്മൾ അടിപൊളി സ്പോഞ്ച് ദോശ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.